നമസ്കാരം. പെഡൽ വാരിസിന്റെ ഒരു പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ ഇന്ന് ചെറിയൊരു യാത്ര പോവുകയാണ്. യാത്ര പോകുന്നത് സൈക്കിളിലല്ല, കാറിലാണ്. എന്താണെന്നല്ലേ, ഇന്ന് ഞങ്ങളൊരു സൈക്കിൾ വാങ്ങിക്കാൻ പോവാണ്. എൻ്റെ ഫ്രണ്ട് ശരത്തിന് വേണ്ടിയാണ് സൈക്കിൾ വാങ്ങിക്കാൻ പോകുന്നത്. ശരത്ത് പക്ഷേ സ്ഥലത്തില്ല, അവൻ ഗൾഫിലാണ്. എന്നോട് നിരന്തരമായി പറയാറുണ്ടായിരുന്നു സൈക്കിൾ വാങ്ങിക്കണമെന്ന്. അപ്പം അടുത്ത മാസമാണ് അവൻ വരുന്നത്. അവൻ സൈക്കിൾ വാങ്ങിക്കുന്നതിൻ്റെ പകരം എൻ്റെ കൂടെ വിട്ടിരിക്കുന്നത് അവൻ്റെ അനിയനെയാണ്, ശ്യാം. അവനും ഒരു സബ്സ്ക്രൈബറാണ്, ഇന്ന് അദ്ദേഹം എൻ്റെ കൂടെ ഉണ്ട്. ഇതാണ് ശ്യാം. അപ്പം ഞങ്ങൾ ഇന്ന് സൈക്കിൾ വാങ്ങിക്കാൻ പോകുന്നത്, അതായത് എന്നോടും പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു, നിൻ്റെ ഈ സൈക്കിൾ എവിടെ നിന്നാണ് വാങ്ങിച്ചത്? ഞങ്ങൾ എൻ്റെ സൈക്കിൾ ഞാൻ വാങ്ങിച്ചത് മാവേലിക്കരയിലെ ട്രാക്ക് ആൻഡ് ട്രെയിലിലാണ് ഞാൻ എൻ്റെ സൈക്കിൾ വാങ്ങിയത്. അപ്പോൾ നമുക്ക് ട്രാക്ക് ആൻഡ് ട്രെയിൽസിലെ വിശേഷങ്ങളും ശ്യാമിൻ്റെ പുതിയ അല്ലെങ്കിൽ ശരത്തിൻ്റെ പുതിയ സൈക്കിളിൻ്റെ വിശേഷങ്ങളും കാണാം. അപ്പോൾ ഞങ്ങൾ യാത്ര ഇവിടുന്ന് തിരിക്കുകയാണ്. ബാക്കി വിശേഷങ്ങൾ നമുക്ക് ട്രാക്ക് ആൻഡ് ട്രെയിൽസിൽ ചെന്ന്. ഓക്കെ, നമ്മളിപ്പം ട്രാക്ക് ആൻഡ് ട്രെയിലിൻ്റെ മുമ്പിൽ എത്തിയിട്ടുണ്ട്. ഇതിപ്പോൾ മാവേലിക്കരയിലാണ്. ശ്യാം ഇപ്പം അവൻ പറയുന്നത് അവർക്ക് MTV മതിയെന്നാണ് പറയുന്നത്. ഇനി അവിടെ ചെന്നിട്ട് ഇനി ഹൈബ്രിഡ് വേണോ എന്ന് നമുക്കിനി കണ്ടറിയാം. അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ നമുക്കിനി അകത്ത് ചെന്നിട്ട് കാണാം. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ട്രാക്ക് ആൻഡ് ട്രെയിലിൻ്റെ സൈക്കിൾ ആക്സസറി സെക്ഷനാണ്. നമുക്ക് ഇവിടെ നിരവധി സൈക്കിൾ പ്രോഡക്റ്റുകൾ വാങ്ങിക്കാൻ ലഭ്യമാണ്. മറുഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ മൗണ്ട്രയുടെ തന്നെ വിവിധ ഇനം മൗണ്ടൻ സൈക്കിളുകളും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതായിരിക്കും. തെല്ലും ആകർഷിക്കുന്ന രീതിയിലാണ് ട്രാക്ക് ആൻഡ് ട്രെയിൽ നമുക്ക് അവയെല്ലാം ഒരുക്കി വെച്ചിരിക്കുന്നത്. നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു റെഡ് വിത്ത് ബ്ലാക്ക് കോമ്പോഡ് കൂടിയ ഈ ഒരു മോണ്ട്രയുടെ മൗണ്ടൻ സൈക്കിൾസിൻ്റെ വില ആരംഭിക്കുന്നത് തന്നെ 23,400 രൂപയിലാണ്. മറ്റൊരു ആകർഷണീയമായ കാഴ്ച ട്രാക്ക് ആൻഡ് ട്രെയിൽ ചെന്നാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് പ്രൗഢ ഗംഭീര ഭാവത്തോടു കൂടി നിൽക്കുന്ന ഈ ഒരു മൗണ്ടൻ സൈക്കിളാണ്. മോണ്ട്രയുടെ തന്നെ റോക്ക് 650B എന്ന് പറയുന്ന ഈ ഒരു സൈക്കിളിൻ്റെ വില അല്പം ഉയർന്നത് തന്നെ 25,000 രൂപയാണ് ഇതിൻ്റെ വില. 17,000 രൂപ തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന മോണ്ട്രയുടെ വിവിധ ഇനം മോഡലുകൾ നമുക്ക് ഇന്ന് ട്രാക്ക് ആൻഡ് ട്രെയിലിൽ അവൈലബിൾ ആണ്. അവ പല നിറത്തിലും പല വീൽ ബേസോടു കൂടിയും നമുക്കിവിടെ ഡിസ്പ്ലേയിൽ കാണാൻ സാധിക്കുന്നതായിരിക്കും. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ട്രാക്ക് ആൻഡ് ട്രെയിലിൻ്റെ ഹൈബ്രിഡ് കളക്ഷൻ സെക്ഷൻ. പല നിറത്തിൽ പല കമ്പനിയുടെ സൈക്കിളുകൾ തൂക്കിയിട്ടിരിക്കുന്ന നിലയിലാണ് നമുക്ക് അവയിവിടെ കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു നീല സൈക്കിളാണ് ഹൈബ്രിഡ് സൈക്കിൾ എന്ന് നമ്മൾ പറയുന്നത്. ക്രോസ് ബാറിന് കനം കുറഞ്ഞതും വീൽ ബേസ് വളരെ നേർത്തതും ലൈറ്റ് വെയ്റ്റോടും കൂടിയ ഈ ഒരു സൈക്കിൾ ചവിട്ടാൻ വളരെ എളുപ്പമാണ്. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ചാർജിംഗ് ടോയ് കാറാണ്. കുട്ടികൾക്കായിട്ടുള്ള കാറും ബൈക്കും എല്ലാം ഇവിടെ ലഭ്യമാണ്. അതുപോലെ തന്നെ 7,000 രൂപ തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഹെർക്കുലീസ്, മാച്ച് സിറ്റി തുടങ്ങിയ കമ്പനികളുടെ വിവിധ നിറത്തിലുള്ള ഗിയർലെസ് സൈക്കിളുകളും നമ്മുടെ ട്രാക്ക് ആൻഡ് ട്രെയിലിൽ അവൈലബിൾ ആണ്. സ്പോർട്സ് സൈക്കിൾസ് കൂടാതെ ഹെർക്കുലീസിൻ്റെ പഴയ ക്ലാസിക് സൈക്കിളുകളും ട്രാക്ക് ആൻഡ് ട്രെയിലിൽ ഇപ്പോഴും അവൈലബിൾ ആണ്. ശ്യാം ഇപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ഹൈബ്രിഡ് സൈക്കിളാണ്. അതിൻ്റെ സീറ്റിംഗ് പൊസിഷനും റൈഡിംഗ് കംഫോർട്ടും ബിൽഡ് ക്വാളിറ്റിയും എല്ലാം താലങ്ങും വേലങ്ങും ആശാൻ നോക്കുന്നുണ്ട്. പക്ഷേ ഒട്ടും സംതൃപ്തനല്ല. എങ്കിലും ഒരു പ്രൊഫൈൽ പിക്ചർ സംഘടിപ്പിക്കാമെന്നുള്ള രീതിയിൽ കൂടെ വന്ന അച്ഛനെ കൊണ്ട് ഒരു ഫോട്ടോയും പിടിപ്പിച്ചിട്ട് നേരെ പോയത് റോഡിയോയുടെ മൗണ്ടൻ സെക്ഷനിലോട്ടാണ്. തികഞ്ഞ ഒരു വണ്ടിപ്രാന്തനായ ശ്യാം ലുക്കിലും സൈസിലും എല്ലാം ശ്രദ്ധാകുലനായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കണ്ണ് അവസാനം ചെന്ന് ഉടക്കിയത് റോഡിയോയുടെ ഹാൻഡ് ലൈനർ എന്ന് പറയുന്ന ഒരു മോഡലിലേക്കായിരുന്നു. അതിനുവേണ്ടി ആ ചേട്ടനോട് അത് ആവശ്യപ്പെടുകയും അത് അവിടുന്ന് ഹാങ്ങിൽ നിന്നും ഊരി കാണിക്കാനും പറഞ്ഞു. അങ്ങനെ ആ ചേട്ടൻ അത് റിവ്യൂവും തുടങ്ങി. ശ്യാമിന് ഏറെ ഇഷ്ടപ്പെട്ടു. പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ റോഡിയോയുടെ ഹാൻഡ് ലൈനർ എന്ന് പറയുന്ന മോഡൽ വൈറ്റ് വിത്ത് ബ്ലാക്ക് കോംബോയിൽ ആണ് നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ശ്യാം അവരോട് അപ്പം തന്നെ ആവശ്യപ്പെട്ടു, എൻ്റെ കാറിൻ്റെ ഒട്ടും ചേരില്ല ഈ കളർ കോംബോ, അതുകൊണ്ടൊരു കാര്യം ചെയ്യും, നമുക്ക് റെഡ് വിത്ത് ബ്ലാക്കിലുള്ളൊരു കോംബോ ഉള്ള ഒരു ഹാൻഡ് ലൈനർ കിട്ടുമോ എന്ന് ചോദിച്ചു. അപ്പോഴാണ് ദേ ശ്യാമിന് ഇഷ്ടപ്പെട്ട നമ്മുടെ റോഡിയോയുടെ റെഡ് വിത്ത് ബ്ലാക്കിലുള്ള ഒരു അടിപൊളി തകർപ്പനൊരു ഹാൻഡ് ലൈനർ സൈക്കിൾ നമുക്ക് വേണ്ടി അവർ കൊണ്ടുതന്നത്. അതാണ് ഈ സൈക്കിൾ. മൈക്രോഷിഫ്റ്റ് എന്നുള്ളൊരു കമ്പനിയുടെ ഗിയർ സിസ്റ്റമാണ് റോഡിയോ ഹാൻഡ് ലൈനറിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഫ്രണ്ട് വീലിൻ്റെ ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഡിസ്ക് ബ്രേക്കോട് കൂടിയ 27.5 വീൽ ബേസിലുള്ള ടയേഴ്സാണ് റോഡിയോ ഹാൻഡ് ലൈനറിൽ കൊടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് വളരെ മികച്ച ഒരു റൈഡിംഗ് ഫീലാണ് തരുന്നത്. അതുപോലെ തന്നെ റെഡ് കളറിൽ ബ്ലാക്ക് ഫോണ്ടിൽ റോഡിയോയുടെ ഒരു എംബ്ലവും അതുപോലെ തന്നെ ഒരു ബാഡ്ജിങ്ങും എല്ലാം ഫ്രണ്ടിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ആക്സസറി സെക്ഷനിൽ നിന്നും ശ്യാം സീറ്റിംഗ് കംഫോർട്ട് അല്പം കൂടി മികച്ചതാക്കാൻ ഒരു സീറ്റ് കവർ കൂടി വാങ്ങിയിട്ടു. മൈക്രോഷിഫ്റ്റിൻ്റെ
21 സ്പീഡോട് കൂടിയ ഗിയർ സിസ്റ്റമാണ് റോഡിയോ ഹാൻഡ്ലേനറിൽ ഉപയോഗിച്ചിരിക്കുന്നത്. മാരുതി ബലേനോട് പിറകിൽ ഒരു സൈക്കിൾ ട്രാക്കൊക്കെ ഘടിപ്പിച്ച് റോഡിയോ നമുക്ക് അതിൽ ഒരു മോഡിഫൈഡ് ലുക്കിൽ വീട്ടിൽ ചെന്ന് ഇറങ്ങാമെന്നൊക്കെയായിരുന്നു ശ്യാമിൻ്റെ പ്ലാൻ. പക്ഷേ റാക്ക് ഇല്ലാത്ത പക്ഷം പിന്നീടൊരിക്കൽ ഡെക്ലാത്ലോണിൽ പോയി അത് വാങ്ങാമെന്ന് തീരുമാനിച്ച് സൈക്കിൾ വളരെ സുരക്ഷിതമായി കാറിനുള്ളിൽ കയറ്റി വീട്ടിലേക്ക് ഞങ്ങൾ പതിയെ യാത്ര തിരിക്കുകയാണ്. 17,300 രൂപയാണ് ഈ സൈക്കിളിൻ്റെ വില. നമ്മൾ ട്രാക്ക് ആൻഡ് ട്രെയിൽസിൽ നിന്ന് നമ്മൾ സൈക്കിൾ വാങ്ങിച്ചിട്ട് അവസാനം ശരത്തിൻ്റെ വീട്ടിലെത്തിയിരിക്കുകയാണ്. ശരത്തിൻ്റെ അമ്മയോട് ചോദിക്കുക എങ്ങനെയുണ്ട് സൈക്കിളെന്ന്. ശരത്തിൻ്റെ അമ്മ വളരെ എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുകയാണ് സൈക്കിൾ കണ്ടിട്ട്. കാരണം ഒരുപാട് നാളിന് ശേഷമാണ് ഈ വീട്ടിലോട്ട് എന്താ വെച്ചാൽ കുറച്ച് നാളിന് ശേഷം, അതായത് സൈക്കിളൊക്കെ നമ്മൾ പണ്ട് ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ ചവിട്ടിട്ടുണ്ടല്ലോ. അതിന് ശേഷം ഒരുപാട് നാളിന് ശേഷം വീണ്ടും ഒരു സൈക്കിൾ വന്നപ്പോൾ അതിൻ്റെ എക്സ്പീരിയൻസിനെ കുറിച്ച് എങ്ങനെയാണെന്ന് നമുക്ക് അമ്മയോട് ചോദിച്ചു നോക്കാം. എങ്ങനെയുണ്ട് അമ്മേ സൈക്കിൾ കാണാനൊക്കെ? എങ്ങനെയുണ്ട് സൈക്കിള്? അപ്പോൾ ശരത്തിൻ്റെ അമ്മ പറയുന്നത് സൈക്കിളൊക്കെ സെറ്റപ്പ് ആണെന്നാണ് പറയുന്നത്. ഇനി ചവിട്ടി നോക്കിയിട്ട് നമുക്ക് ഇതിൻ്റെ എക്സ്പീരിയൻസ് കൂടെ എങ്ങനെയുണ്ടെന്ന് പറയണം, അത് നമുക്ക് കാണാം. ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ചെറിയനാട് ക്ഷേത്രത്തിന് പിൻവശത്താണ്. ഞങ്ങളിപ്പോൾ രാവിലെ സൈക്കിളിങ്ങനെ ഇറങ്ങിയതാണ്. ഇന്നലെ ഞങ്ങൾ ഒരു സൈക്കിൾ വാങ്ങിക്കുന്നതിൻ്റെ ഒരു വീഡിയോ നിങ്ങളിപ്പോൾ കണ്ടു കാണുമായിരിക്കും. ഇന്ന് ഞങ്ങളുടെ ശ്യാമുണ്ട്, ശ്യാമിൻ്റെ സൈക്കിളുമുണ്ട്. നമുക്ക് ഇന്ന് റോഡിയോടെ റൈഡിങ് എക്സ്പീരിയൻസിനെ കുറിച്ച് ശ്യാമിനോട് ചോദിക്കാം. നമുക്ക് സവാരിക്ക് ആദ്യം പോകാം. എൻ്റെ കൂടെ ഇപ്പം വനീഷണ്ണുണ്ട്, ശ്യാമുണ്ട്, പിന്നെ അജയുണ്ട്. അജയുടെ സൈക്കിൾ എല്ലാം ഇവിടെ ഞങ്ങൾ ടോട്ടലി റെഡിയാണ്. അപ്പോൾ നമുക്ക് റൈഡിന് പോയിട്ട് റോഡിയോടെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടെന്ന് ചോദിക്കാം. ഫ്രണ്ട്സ്, അപ്പം നമ്മൾ രാവിലത്തെ റൈഡ് ഒരു 8 കിലോമീറ്റർ ചവിട്ടി നമ്മൾ കരയമ്പേട്ടത്ത് എത്തിയിരിക്കുകയാണ്. ഈ കാണുന്നത് കരയമ്പേട്ടം ഹനുമാൻ സ്വാമി ക്ഷേത്രമാണ്. എൻ്റെ കൂടെ നമ്മുടെ റൈഡേഴ്സ് എല്ലാവരും ഉണ്ട്, ശ്യാമുണ്ട്, അജയുണ്ട്, വനീഷണ്ണുണ്ട്. നമുക്കിനി ശ്യാമിനോട് ചോദിക്കാം റോഡിയോയുടെ റൈഡിങ് എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ പറ ശ്യാമി, എങ്ങനെയുണ്ട് നമ്മുടെ റോഡിയോയുടെ എക്സ്പീരിയൻസ്? നല്ല സ്മൂത്താണ് സൈക്കിള്. ആ പിന്നെ വർഷങ്ങൾക്ക് ശേഷമാണ് സൈക്കിൾ ചവിട്ടുന്നത്, അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു ഒരുപാട് ഷോറൂമിൽ ചെന്ന് കഴിഞ്ഞാൽ ആദ്യമേ റോഡിയോയിലൊക്കെ കണ്ടു പോകത്തില്ല, കാരണം അതിന്റെ പെയിന്റിങ്ങും കാര്യങ്ങളെല്ലാം നല്ല ഫ്ലൂറസന്റ് കാര്യങ്ങളൊക്കെയാണ്. സൈക്കിൾ മൊത്തത്തിൽ നല്ല ഷോയാ, ഭയങ്കര ഷോയാ. നമ്മളിതിന്റെ എന്താ പറയുന്നത്, ആദ്യമേ കണ്ണ് എന്തായാലും ഇതിനകത്തന്നെ ചെല്ലത്തുള്ളൂ. ഹൈബ്രിഡ് എടുക്കാൻ ചെല്ലുന്നവരാണെങ്കിൽ ശരി, റോഡ് ബൈക്ക് എടുക്കാൻ ചെല്ലുന്നവരാണെങ്കിൽ ശരി, ഈ ഒരു സാധനം കണ്ടു കഴിഞ്ഞാൽ അത്രയ്ക്ക് നല്ല ഗ്രാഫിക്സ്, സൂപ്പർ ഗ്രാഫിക്സ് കണ്ടോ. ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ എല്ലാം നല്ല കിട്ടുവാണ്. ഫോട്ടോയ്ക്കും മറ്റുള്ള കാര്യങ്ങളൊക്കെ സൈക്കിൾ വെച്ച് ഫോട്ടോഷൂട്ടൊക്കെ എടുക്കാനുള്ള അടിപൊളിയാണ്. സൈക്കിളും ഓവറോൾ സ്മൂത്താണ്. സൈക്കിള് ഫ്രെയിം ചെറുതാണ്, മീഡിയം സൈസാണ് എടുത്തേക്കുന്നത്. അതുകൊണ്ട് നല്ല കംഫർട്ടബിൾ ആണ് സൈക്കിൾ ചവിട്ടാൻ. നമുക്കിനി അജോട് ചോദിക്കാം, അജോയ്ക്ക് സൈക്കിൾ ഇഷ്ടപ്പെട്ടു. അജോ സൈക്കിൾ ഇഷ്ടപ്പെട്ടോ? അപ്പോൾ അജോയും പറയുന്നത് അടിപൊളി സാധനമാണ്, പൊളിയാണ്, പെർഫെക്റ്റ് ഓക്കെ എന്നാണ് അജോയും പറയുന്നത്. അപ്പോൾ നമുക്ക് റൈഡ് ഇനി ഇവിടുന്ന് തിരിച്ച് ഞങ്ങൾക്ക് ഇനി ചെറിയനാട്ടോട്ട് പോകേണ്ടതുണ്ട്. ഇവിടുന്ന് 8 കിലോമീറ്റർ ഉണ്ട് ചെറിയനാട്. ഇതിപ്പോൾ കരയമ്പേട്ടത്താണ് ഞങ്ങൾ നിൽക്കുന്നത്. റൈഡ് സ്റ്റാർട്ട് ചെയ്തെടുത്തുനിന്ന് തന്നെ നമ്മൾ തിരിച്ച് എത്തിയിരിക്കുകയാണ്. ഇതിപ്പോൾ ചെറിയനാടാണ്. ഞങ്ങൾ കരയമ്പേട്ടത്തുനിന്ന് ടോട്ടൽ 16 കിലോമീറ്റർ ചവിട്ടി ഞങ്ങളുടെ ഇന്നത്തെ റൈഡ് ഇവിടെ കൊണ്ട് അവസാനിക്കുകയാണ്. ഞങ്ങളുടെ പുതിയ റൈഡർ ശ്യാമിൻ്റെ കൂടെ ഉള്ള റൈഡായിരുന്നു ഇത്. ശ്യാമ് റോഡിയോ നല്ല എക്സ്പീരിയൻസ് ആണ് തരുന്നതെന്നാണ് പറയുന്നത്. വളരെ ഈസിയാണ് ചവിട്ടാനൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. അപ്പം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാരും ഇതുപോലെ സൈക്ലിങ്ങിലായിട്ട് വരണം, നിങ്ങളുടെ ആരോഗ്യം നിലനിർത്തണം. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പെഡൽ വാരീസ് എന്നാണ് ഞങ്ങളുടെ ചാനലിൻ്റെ പേര്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ കൂട്ടുകാരിലോട്ട് എല്ലാവരും ഈ വീഡിയോ ഷെയർ ചെയ്യണം. അപ്പം നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഞങ്ങളിവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. ബൈ, പുതിയ വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ.